എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ ദൈവം നമുക്ക് നൽകിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസനാകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതവനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ഇന്ന് പകലിലും സ്വർഗം എന്നിലും കനിയുന്ന തോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. വചനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് തിരിയാം. ഒരു ദൈവദാസൻ അതിഥിയായി നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകലിൽ പുതുതായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു ദൈവദാസനുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് പരിചയപ്പെടാം. ചർച്ചവോടിലൊരു സീനിയർ ശുശ്രൂഷകൻ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. എന്താ സ്വർഗം? യഹോവയുടെ സ്വർഗമാണ്, ഭൂമി മനുഷ്യർക്ക് കൊടുത്തേക്കാണ്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. എന്താ കാര്യം എന്നറിയാം? എന്താ കാര്യം? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ജനങ്ങളുടെ സംസാരമാണ്, ജാതികളുടെ സംസാരമാണ്, മറ്റ് മനുഷ്യരുടെ സംസാരമാണ്. ഇത് കേട്ടിട്ടാ ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമാണ്. എന്തുവാ? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ ഈ നിയമവും ഈ കാര്യങ്ങളും ഈ ബാധ്യതകളും ഇതൊന്നും നമുക്ക് വേണ്ട, അത് നമുക്ക് വിഷയമല്ല. എന്നാകെയാന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു പരിപാടി. ഇങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ കർത്താവ് ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? കർത്താവിൻ്റെ സ്തോത്രം. ദൈവം നമ്പുരാൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കർത്താവ് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് എങ്ങനെ വേണേ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന നവചനത്തിൽ വായിക്കുന്നത് അല്ലേ? അല്ലേ? തനിക്കിഷ്ടമുള്ളതൊക്കെ, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും എന്ന് പറയാൻ പറ്റുന്നത് കർത്താവിനേ ഉള്ളൂ. നമ്മളൊക്കെ പറയും, പക്ഷേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പം നമ്മൾ കൈയൊക്കെ ഓങ്ങിക്കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മസിലൊക്കെ പിടിച്ച് അനങ്കം ഇല്ലാതായി പോവും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു? പക്ഷെ കർത്താവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ എന്താ കർത്താവ് ചെയ്യുന്നതെന്നറിയാമോ? അവരെ പ്രതികാരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്ന് തൻ്റെ ശ്വാസത്താൽ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ പറ്റും അല്ലേ? പ്രതികാരം ചെയ്യാനാണെങ്കിൽ ദൈവം നമ്പുരാൻ എന്ന് വിചാരിച്ച ഒന്ന് കണ്ണടച്ചാൽ പോരെ? അങ്ങനൊന്നും കർത്താവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിൽ വസിക്കുന്നു, വഞ്ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരളി ചെയ്യും. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എന്നുള്ളത് പിന്നെ അവരുന്ന്. അടുത്ത വാക്ക്, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ അല്ലേ, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ ഭാഴിച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ അടുത്ത നടപടി. മനസ്സിലായോ? ദൈവികമായ അടുത്ത നടപടി എന്ന് പറയുന്നത്, നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി എന്ന് നമ്മൾ കണ്ടു. ആ അഭിഷക്തനായി നിന്നവന് വിരോധമായിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഗൂഢാലോചനകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അഭിഷക്തൻ പറയുന്നതിനെതിരായിട്ടാണ് നാം അവരുടെ കെട്ടുകളെ പൊട്ടിക്കുക, കയറുകളെ എറിഞ്ഞു കളുക എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടിട്ട് കർത്താവ് ചെയ്യുന്ന പരിപാടി എന്തുവാ? ചിരിക്കും. അടുത്ത നടപടി എന്തുവാണെന്നറിയാമോ? ആ അഭിഷക്തനെ രാജാവായി വാഴിക്കും. മനസ്സിലായെങ്കിൽ സ്തോത്രം പറ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവപൈതല് ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവപൈതലിനെതിരെ ചില ഗൂഢാലോചനകളും പരിപാടികളുമായിട്ട് ചിലർ ആസൂത്രണം ചെയ്ത് കടന്നു വരുമ്പോൾ, കർത്താവെ ഇതൊരു പ്രതികൂലമായിട്ട് ഈ പുള്ളി എൻ്റെ മുമ്പിൽ നിൽക്കുവാണല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ, തമ്പുരാന് ആ പുള്ളിയെ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഇല്ല. അങ്ങനല്ല ദൈവത്തിൻ്റെ പദ്ധതി. പിന്നെന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിൻ്റെ നടുവിൽ അഭിഷക്തനായുള്ളവനെ രാജാവായി വാഴിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ അഭിഷക്തനാണെങ്കിൽ, ദൈവിക നിയോഗം പ്രാപിച്ചവനാണെങ്കിൽ, അവനെ ചെയ്യുന്ന പരിപാടി രാജാവായി വാഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. 110 സങ്കീർത്തനത്തിലുള്ള വാക്യമാണ്, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ശത്രുവിന്റെ മുമ്പിൽ വീഴാനല്ല ദൈവപൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശത്രുവിനെ ഇല്ലാതാക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടുവിൽ വാഴുന്നവനായി ദൈവജനം മാറണം.
അഭിഷക്തനാണെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? പരിഹസിക്കുന്നവരുടെ മുമ്പാകെ, കളിയാക്കുന്നവരുടെ മുമ്പാകെ, നിന്ദിക്കുന്നവരുടെ മുമ്പാകെ, നമ്മുടെ നിയമങ്ങളെല്ലാം തട്ടിക്കളയാൻ ശ്രമിക്കുന്നവരുടെ മുമ്പാകെ, കയറുകളെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പാകെ, വിരോധമായി ഗൂഢാലോചന ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ മുമ്പാകെ അതിൻ്റെ മേലിൽ നടപടി എടുക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അഭിഷക്തനെ അവരുടെ നടുവിൽ രാജാവായി വാഴിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവിക അഭിഷക്തനെതിരെ ആര് എവിടെ എന്തെല്ലാം ചെയ്താലും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ വിശ്വസ്തതയോടെ ദൈവമുഖത്തേക്ക് നോക്കിയാൽ മതി. കർത്താവിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ, ഈ ഗൂഢാലോചനകളും പരിപാടികളും എല്ലാം ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി മനപ്രയാസമുണ്ട്, ഒത്തിരി വേദനയുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. ആ വിഷമത്തോടെ മേളിലോട്ട് നോക്കിയപ്പോൾ കാണുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാ. അങ്ങനാണെങ്കിൽ നമ്മൾ കാണേണ്ട കാഴ്ച, നമ്മൾ മേളിലോട്ട് നോക്കി ചിലത് കാണാൻ തയ്യാറാകണം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ചിലതൊക്കെ കേൾക്കുമ്പം അല്ലേ, എത്ര വലിയ അഭിഷക്തനാണെങ്കിലും ചിലതൊക്കെ കേൾക്കുമ്പോൾ നിരാശയുണ്ടാകും അല്ലേ. ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്ത് മഴയെ പോലും പ്രകൃതിയുടെ ശക്തികളെ പോലും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ഏലിയ പ്രവാചകനാണെങ്കിലും, കർമ്മേലിൻ്റെ പർവ്വതത്തിൽ പ്രാർത്ഥിച്ച് തീ ഇറക്കിയവനാണെങ്കിലും, ഒരു സഹോദരി ഒരു എസേ ഒന്നും പറഞ്ഞില്ല. ഒരു ചെറിയ ഒരു ഒരു വൺ സെൻറ്റൻസിൽ അല്ലേ, വൺ ഓർ ടു സെൻറ്റൻസിൽ ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയുടെ ഗ്യാസ് ഔട്ടായി, പരിപാടി കഴിഞ്ഞു. എന്നിട്ട് പറയുന്ന മതി, യഹോവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എത്ര വലിയ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിന്നതാ. പക്ഷെ ചിലരുടെ സംസാരം കേട്ട് കഴിയുമ്പോൾ, ചിലരുടെ സംസാരം കേട്ട് കഴിയുമ്പോൾ മേളിലോട്ട് നോക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതാണല്ലോ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്താഗതി നമ്മളെ ഭരിക്കുമ്പോൾ നിരാശ കൊണ്ട് വേദന കൊണ്ട് നമ്മുടെ തല കുനിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവവൈദ്യ ഇന്ന് പകലിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, അങ്ങനെ തല കുനിഞ്ഞിരിക്കാനല്ല ദൈവവൈദ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, തല ഉയർത്തി നോക്കാൻ തയ്യാറായാൽ, മേളിലോട്ട് നോക്കാൻ തയ്യാറായാൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. എൻ്റെ വിഷയങ്ങളെ കാണുന്നൊരു തമ്പുരാൻ അവിടെ ചിലത് കണ്ട് ചിരിച്ചോണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. അവിടുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇവരുടെ പരിപാടികളുടെ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആദ്യങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും അറിയാവുന്ന തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്തോന്നറിയാമോ? നീ ചിരിച്ചോ, നീ അവിടെ പരിഹസിച്ചോ, നീ അവിടെ കളിയാക്കിക്കോ, നീ അവിടെ എന്ത് വേണേ ചെയ്തോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. എൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നീ കളിയാക്കിയവനെ നിന്റെ നടുവിൽ രാജാവായി ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുകയാ, രാജാവായി വാഴിക്കാൻ പോകുകയാ, രാജാവായി വാഴിക്കാൻ പോകുകയാ. ഇന്ന് ഇന്ന് പകലിൽ ദൈവവൈദലെ ഞാൻ നിരാശ അനുഭവിക്കുന്നെങ്കിൽ, ഞാൻ വേദന അനുഭവിക്കുന്നെങ്കിൽ, എൻ്റെ സഹപ്രവർത്തകരാൽ എൻ്റെ കൂടെ ഉള്ളവരാൽ ഒക്കെ ഞാൻ വേദന അനുഭവിക്കുന്നെങ്കിൽ വിഷമിക്കണ്ട, ഉയരത്തിലേക്ക് നോക്ക്, ഉയരത്തിലേക്ക് നോക്ക്. നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്, അവന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി, നിന്നെ അവരുടെ നടുവിൽ വാഴിക്കുന്നവനായി മാറ്റണമെന്ന. കർത്താവിന് സ്തോത്രം. കർത്താവ് എപ്പോഴൊക്കെ ചിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നാല് സന്ദർഭങ്ങളിലാണ് നമ്മൾ കർത്താവ് ചിരിച്ചു എന്നുള്ള കാര്യം കാണുന്നത്. ചിരിച്ചത് മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് സന്തോഷമാണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, രണ്ടാം സങ്കീർത്തനം നമ്മൾ കണ്ടു. ഇനി 37-ാം സങ്കീർത്തനം നോക്കി, 12-13 വാക്യങ്ങൾ. 37-ാം സങ്കീർത്തനം 12-13 വാക്യം. ആ ദുഷ്ടൻ നീതിമാന് നേരെ ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവന് പല്ല് കടിക്കുന്നു. അടുത്ത വാക്യം, അന്നേരം ദുഷ്ടൻ നീതിമാന് നേരെ ദോഷം നിരൂപിക്കുമ്പോൾ, അവൻ്റെ നേരെ പല്ല് കടിച്ചോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന നീതിമാന് വെപ്രാളമായിരിക്കും, പക്ഷേ കർത്താവ് അവനെ നോക്കി ചിരിക്കും. കർത്താവ് അവനെ നോക്കി ചിരിക്കും. കർത്താവിന് സ്തോത്രം. 59-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ണ്ടോ, വായികൊണ്ട് ശകാരിക്കുന്നു, വാളുകൾ അവരുടെ അധരങ്ങളിൽ എന്ന് പറഞ്ഞ് അത് അവർ നാവിടത്ത് പ്രയോഗിച്ചാൽ കൊണ്ടിരിക്കും, അത് മുറിവേൽപ്പിച്ചിരിക്കും അല്ലേ. മതിയേന്ന് പറയാൻ പറ്റുന്ന തലത്തിലുള്ളതാ സംസാരം. ആർ കേൾക്കുമെന്ന് അവർ പറയുന്നു. അടുത്ത വാക്യം, എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലിച്ചിരിക്കും. എന്നെ മുറിവേൽപ്പിക്കാൻ നിൽക്കുന്നവരെ ചൊല്ലി ഞാൻ വിഷമിക്കേണ്ടതില്ല. കണ്ടുകൊണ്ടിരിക്കുന്നൊരു കർത്താവുണ്ട്.
വിഷമിപ്പിക്കുന്നവരെ നോക്കി ഞാൻ വിഷമിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടിക്കുന്നവരെ നോക്കി ഞാൻ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. മേളിലോട്ട് നോക്കിയാൽ മതി. നോക്കുമ്പോൾ കാണുന്ന എന്തെന്നറിയാമോ? സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. കർത്താവിന് സ്തോത്രം. ഒത്തിരി ദൈവം വിളിച്ചു, ഒത്തിരി തലത്തിൽ ദൈവം സംസാരിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ ആലോചനയോട് മറുതലിച്ച് നിൽക്കുക, ദൈവത്തിൻ്റെ ശാസന വെറുപ്പായിപ്പോയി. ശാസനാപരമായ ദൂതോ പ്രസംഗമോ ആലോചനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ പറയാനുള്ളൂ, അനുഗ്രഹമൊന്നും ഇല്ലയോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറയുക, നിങ്ങൾ എൻ്റെ ആലോചനയെ ത്യജിച്ചതുകൊണ്ട്, ശാസനയെ വെറുത്തതുകൊണ്ട് ഞാനും ചിരിക്കും. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തോട്ടെ. അങ്ങനെയാണേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവിന് എന്നെ കാണുമ്പം ചിരി വരുമോ? എങ്ങനാ? മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മൾ മറ്റുള്ളവരാണ്, നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഇതിലേതെങ്കിലും യോഗ്യതകളുണ്ടെങ്കിൽ കർത്താവ് എന്നെ നോക്കി ചിരിക്കും കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവ് എന്നെ നോക്കി ചിരിക്കും. അതിന് ഞാൻ ഹേതുവാകരുത്, അതിന് ഞാൻ ഹേതുവാകരുത്. ദൈവത്തിൻ്റെ പദ്ധതി ഭയങ്കരമാണ് കേട്ടോ, ദൈവത്തിൻ്റെ പദ്ധതി ഭയങ്കരമാണ്. കർത്താവിന് സ്തോത്രം. ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനേ ആ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണം, കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചപ്പം ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായെങ്കിലും എൻ്റെ ചിന്താഗതി പറഞ്ഞ കർത്താവ് അവിടെ നോക്കി ചിരിച്ചു. ചിരിച്ചതിൻ്റെ അടുത്ത നടപടി എന്തോരെന്നറിയാമോ? അതിലെ ഒരു സന്താനത്തെ അല്ലേ, വെറുക്കപ്പെട്ട ആ ജനത്തിൻ്റെ ഒരു സന്താനത്തെ നമ്മുടെ ലാസ്റ്റർ വിമാത്തി പാസ്റ്റർ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ഈ രാജകുമാരി കൊണ്ടുവന്നു, ഫറവോന്റെ രാജകുമാരി കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ഈ അപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തു, നോക്കിയേപ്പാ നല്ലൊരു കുഞ്ഞ്, അപ്പം നോക്കിയേ നല്ലൊരു കുഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നല്ലൊരു കുഞ്ഞ് ഒന്നെടുത്തേപ്പാ എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ രാജാവിനെ കൊണ്ട് എടുപ്പിച്ചു. ആരെയാ? കൊല്ലാൻ കൽപ്പിച്ച അദ്ദേഹം പുത്രത്വം എന്നുള്ള വിഷയം ആസ്പദമാക്കിക്കൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞാ, അതിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഈ കൊച്ച് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞെന്നാണ് പറയുന്നത്. ഈ പർവ്വൻ്റെ മടിയിലോട്ടിരുന്നപ്പോഴേ ഈ കുഞ്ഞ് കരഞ്ഞു. ആ കരച്ചിലൊരു പാട്ടിൻ്റെ രൂപത്തിലാക്കിയാൽ അദ്ദേഹം പാടിയത് നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാ, എനിക്കു നീ പുത്രത്വം തന്നതിനാ. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാല് തമ്പുരാൻ ഇതാ നോക്കിക്കൊണ്ടിരുന്നത്, ഏതാ? വെറുക്കപ്പെടുന്ന ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ളവനെ നിന്റെ മടി ഞാൻ കൊണ്ടുവെക്കുമെന്ന്. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ബാബിലോൺ ദൈവരാജ്യം, ദൈവസഭ, ദൈവത്തിൻ്റെ ആലയം ആക്രമിക്കുന്ന സമയത്തെ, ദേവാലയം ആക്രമിക്കുന്ന സമയത്തെ പരാജയമാണെന്ന് ദൈവജനത്തിന് തോന്നി. ദേവാലയം മുഴുവൻ നശിപ്പിച്ചു, പാത്രങ്ങൾ മുഴുവൻ എടുത്തു കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് കർത്താവ് ചിരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേങ്ങനെ ബെൽശസ്സർ എന്ത് ചെയ്തു? ഈ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കൊട്ടാരത്തിലെ പാത്രങ്ങൾ തികയാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ല, ദേവാലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് വീഞ്ഞൊഴിച്ച് മദ്യപിക്കാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ കർത്താവ് ചിരിച്ചു. അത് കണ്ടപ്പോഴും അവിടെ ചിരിച്ചു എന്ന് എഴുതി വെച്ചിട്ടില്ല, ഞാൻ പറയുക, അത് കണ്ടുകൊണ്ട് കർത്താവ് ചിരിച്ചു.
അത് കണ്ടോണ്ട് കരഞ്ഞൊരുത്തനുണ്ട്. ആരാന്നറിയാമോ? ദാനിയേല് ഇത് കണ്ട് കരഞ്ഞു. അവിടെ വെളിപ്പെട്ട, അവിടെ ആഘോഷം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മുറിയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. അവിടെ ആ ഭിത്തിയുടെ മേൽ എഴുതപ്പെട്ട രേഖ കണ്ടപ്പോഴേ, ആർക്കും അത് വായിക്കാൻ പറ്റാതെ വന്നപ്പോഴേ, കഴിയുന്ന ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു. ആരാ? അത് ദാനിയേല. അവനെ വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വന്നപ്പോൾ അവൻ കണ്ണ് കാണുന്ന കാഴ്ച, ഇവിടുത്തെ ആഘോഷത്തിനകത്ത് ആ എഴുത്തിനേക്കാൾ മുമ്പിൽ എൻ്റെ ചിന്താഗതിയിൽ അവൻ കാണുന്ന കാഴ്ച ദേവാലയത്തിലെ പാത്രങ്ങളാ. ആ ദേവാലയത്തിലെ പാത്രങ്ങൾ കണ്ടപ്പോൾ ഹൃദയം തകർന്നു പോയി കേട്ടോ. ഹൃദയം തകർന്ന വേദനയോടെ ഇത് പറയാനുള്ള അങ്ങ് പറഞ്ഞു. തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. പറഞ്ഞു, എനിക്കിതിൻ്റെ സമ്മാനമല്ല വേണ്ടിയത്. ബത്തപ്പാടോടെ സമ്മാനം മേടിക്കാൻ നിൽക്കുകയല്ല, ഓടി റൂമിലേക്ക്. അവിടെ ഇരുന്ന് കരയാൻ ആരംഭിച്ചു, നിലവിളിക്കാൻ ആരംഭിച്ചു. എൻ്റെ ദൈവമേ, ദേവാലയത്തിലെ പാത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാനിയേലിന് കുഴപ്പമില്ല കേട്ടോ. രാജ്യത്തിലെ പ്രധാന പദവി വഹിക്കുന്ന ആളാ. എല്ലാ തലത്തിലുമുള്ള സുരക്ഷിതത്വമുണ്ട്, എല്ലാ തരത്തിലുമുള്ള സന്തോഷമുണ്ട്. പക്ഷേ പാത്രങ്ങൾ ദൈവഹിതമല്ലാതെ ഉപയോഗിക്കപ്പെടുന്നത് കണ്ടപ്പോ ദേവാലയത്തെ കുറിച്ചുള്ള വേദന നിമിത്തം അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കപ്പെട്ട മൺപാത്രങ്ങളായി, ദൈവത്തിന്റെ ശക്തികൾ പകരപ്പെടുന്ന മൺപാത്രങ്ങളായിരിക്കുക. ഞാൻ ഇവിടെ സന്തോഷത്തിലും സമാധാനത്തിലും സുഖത്തിലുമായിരിക്കുക. പക്ഷേ എവിടൊക്കെയോ ചിലർ ദൈവത്തിന്റെ ശക്തി വഹിക്കേണ്ട പാത്രങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കാൻ അല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന് നിലവിളിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ, എന്നെ മുറിയിലേക്ക് കയറി ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. ആര് പറഞ്ഞില്ലെങ്കിലും സാരമില്ല, ആര് കണ്ടില്ലെങ്കിലും സാരമില്ല. ആ തീവ്രമായ വേദനയോടെ അന്ന് രാത്രി ദാനിയേൽ അവിടെ കുത്തിയിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്നറിയാമോ? കോട്ടവാതിൽ അടയ്ക്കാൻ മറന്നുപോയി. മധ്യപേർഷ്യ സാമ്രാജ്യത്തിന്റെ പടയാളികൾ ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറി. കണ്ണിൽ കണ്ടവരെ മുഴുവൻ കൊലപ്പെടുത്തി. ഓരോ മുറികളും ഇടിച്ചു കയറി അവർ ചെന്നു. ദാനിയേലിന്റെ മുറി അടഞ്ഞു കിടക്കുക, ചവിട്ടി തുറന്ന് പടയാളികൾ അകത്ത് കയറി. കയറിയപ്പോ കാണുന്ന കാഴ്ച, കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഒരു ദൈവമായില്ലയാ. ചാടിക്കേറിയ പടയാളി പെട്ടെന്ന് പിന്തോക്കം മാറി കേട്ടോ, ഭയപ്പെട്ട് മാറി കേട്ടോ. ഞാൻ കഴിവില്ലാത്തവനായിരിക്കാം, കഴിവില്ലാത്തവളായിരിക്കാം, പ്രാപ്തിയില്ലാത്തവനായിരിക്കാം, പക്ഷേ കണ്ണുനീരുള്ളവനാണെങ്കിൽ, ദൈവം പാകം കരയുന്നവനാണെങ്കിൽ, ഒരു സാമ്രാജ്യത്തെ മുഴുവൻ അട്ടിമറിച്ച പടയാളികൾ അന്ന് രാത്രി അവിടെ കയറിയിട്ട് ഒരു മുറിയിൽ കയറി ഭയപ്പെട്ട് പിന്മാറി. ഇന്ന് പകലിൽ ആത്മാവിൽ ഒരു ഞാൻ വിളിച്ചു പറയാം, നീ കരയാൻ തയ്യാറാണെങ്കിൽ, എന്തെല്ലാം നാശങ്ങൾ നിന്റെ ചുറ്റുപാടും സംഭവിച്ചാലും നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട്, സംരക്ഷണം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. സാമ്രാജ്യ ശക്തികൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ദൈവമായതിൽ ധൈര്യത്തോടെ നിൽക്കാനിടയാകും, ശക്തമായി നിൽക്കാനിടയാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് പകൽ എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്, എന്തെല്ലാം സാഹചര്യങ്ങൾ എവിടെയാണെല്ലാം ആണെങ്കിലും എന്റെ നോട്ടം മേളോട്ടാണെങ്കിൽ, എന്റെ നോട്ടം മേളോട്ടാണെങ്കിൽ ചില സാഹചര്യങ്ങളെ ഓർത്ത് കരയുന്നവനാണെങ്കിൽ, കരയുന്നവളാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട് നിന്നെ തൊടാതവണ്ണം, യാതൊന്നും നിന്നെ തൊടാതവണ്ണം, ഒരു പടയാളികളും നിന്റെ നേരെ നിൽക്കാൻ കഴിവില്ലാതെ വണ്ണം, ഭയന്ന് പിന്നോക്കം മാറുന്നൊരനുഭവം. കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവൻ ബലഹീനനാണെന്ന, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർ കഴകമില്ലാത്തവരും ശേഷിയില്ലാത്തവരുമാണെന്ന. പക്ഷെ ഇന്ന് പകലൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം മുമ്പാകെ കരയുന്നവനാണെങ്കിൽ, ദൈവം മുമ്പാകെ കരയുന്നവളാണെങ്കിൽ അവരെയാണ് ഭയപ്പെടേണ്ടത്. കാരണം അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അന്ന് രാത്രി സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുമ്പോ, കർത്താവ് ചിലരെ പരിഹസിക്കുമ്പോ,
ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാതെ ദൈവമാഹാരം നോർത്ത് ചിന്തിച്ച് അതിനനുസരിച്ച് നിൽക്കാതെ പോകുന്ന ചിലരെക്കുറിച്ച് ദൈവനമ്പരം പറയാം, ഞാനും അവരുടെ അനർത്ഥത്തിൽ സന്തോഷിക്കും, ചിരിക്കും. കർത്താവിന് സ്തോത്രം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കോരശ് രാജാവായി മാറിയപ്പോൾ ദാനിയേൽ യെശയ്യാ പ്രവാചകൻ്റെ ചുരുളെടുത്തുകൊണ്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നെന്നാണ് പറയുന്നത്. ചെന്നിട്ട് പറഞ്ഞു, കണ്ടോ, നിന്നെക്കുറിച്ച് എഴുതി വെച്ചേക്കുക, ഇത് നിന്നെക്കുറിച്ച് എഴുതി വെച്ചേക്കുക, ഇത് ഇത് നിവൃത്തിയാകാൻ വേണ്ടി ഞാൻ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ചേ. ഇത് നിവൃത്തിയാകാൻ വേണ്ടി ഏത് അധികാരികൾ മാറിയാലും കരയുന്നവൻ ശുഭപ്പെട്ടിരിക്കും, കരയുന്നവൻ ശുഭപ്പെട്ടിരിക്കും. മനസ്സിലായെങ്കിലും സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിലെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ശത്രുക്കളുടെ മുമ്പാകെ അവൻ വാഴുന്നവനായി മാറി, ഈ ശത്രുക്കളുടെ മുമ്പാകെ അവൻ വാഴുന്നവനായി മാറി. യഹോവയുടെ അഭിഷക്തനായി അവൻ നിന്നപ്പോൾ ഗൂഢാലോചന ചെയ്തവരുടെ എല്ലാം നടുവിൽ അവൻ വാഴുന്നവനായി മാറി. അങ്ങനാണെങ്കിൽ എനിക്ക് ഒരു സന്തോഷമുള്ളത്, ദൈവ പൈതലെ നമ്മൾ ഒരു അഭിഷക്തരായി നമ്മൾ എവിടെയായിരിക്കുകയാ, ദൈവത്തിന് നിയോഗം പ്രാപിച്ചവരായി നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. ആ നിയോഗപ്രകാരം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലതൊക്കെ പൊട്ടിക്കാനും ചിലതൊക്കെ വേണ്ടാന്ന് വെക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ശ്രമിച്ചേക്കാം, നമുക്കെതിരെ ഗൂഢാലോചനകൾ കൊണ്ടുവന്നേക്കാം, പക്ഷെ വിഷമിക്കേണ്ടതില്ല. അനേക ഭീഷണിയുടെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങിയേക്കാം, വിഷമിക്കേണ്ടതില്ല. നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യം, ഉയരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരുവനുണ്ട്. അവൻ തക്ക സമയത്ത് വേണ്ട മറുപടികളെ നൽകാൻ, എന്നെ അവരുടെ നടുവിൽ ഉറപ്പിച്ച് അധികാരമുള്ളവനാക്കി മാറ്റി. അവരിൽ ഒരുവനായിരുന്നു ഞാൻ, പക്ഷെ ഇപ്പം ഞാൻ അവരുടെ മേൽ അധികാരിയായി മാറി. അവരിൽ ഒരുവനായിരുന്ന എന്നെ അവരുടെ നടുവിൽ അധികാരിയാക്കി മാറ്റി. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒന്നാലോചിച്ച്, ഒന്ന് ചിന്തിച്ച്, ഒന്ന് സ്തോത്രം ചെയ്തേ എല്ലാ ഹൃദയങ്ങളും തുറന്നൊന്ന് സ്തോത്രം ചെയ്തേ. അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്താണ്ട്, ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഞാൻ കടന്നു പോകുന്ന വിഷമങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത്, ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്ത്, ദൈവത്തിൻ്റെ പരിപാലനങ്ങളെ ഓർത്ത്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വിഷമകരമായ പലതും, വേദനാജനകമായ പലതും എൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട് കേട്ടോ, എൻ്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കാണുന്നതിനെ കണ്ടോണ്ട്, ഞാൻ ആ കേൾക്കുന്നതിനെ കേട്ടുകൊണ്ട് നിരാശപ്പെടാനല്ല എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരുവനുണ്ട്. അവിടുത്തെ നിയോഗം മനസ്സിലാക്കിക്കൊണ്ട് പോകുക, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവാലയത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങൾ, മാന്യമായി കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ചില പാത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ, നാശത്തിൻ്റെതായ വക്കിലേക്ക് പോകുന്നത് കാണുമ്പോൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണെന്ന് പറയാനല്ല, ഓർത്തൊന്ന് കരയാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ആ പാത്രങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല, ശരിയാ. നിനക്ക് ആ പാത്രങ്ങളെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ പറ്റത്തില്ല, ശരിയാ. ഒരു സുരക്ഷിത താവളം ഒരുക്കാൻ നിനക്ക് പറ്റത്തില്ല, ശരിയാ. പക്ഷെ കരയാൻ നിനക്ക് പറ്റുമല്ലോ. ഒന്ന് കരയാൻ തയ്യാറാണെങ്കിൽ ദൈവകരകളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചു, സുഖമായി ഇത്രത്തോളം ഞങ്ങളെ നിർത്തി, വേണ്ടതെല്ലാം നൽകി തന്നു. കരുതലുകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ മേലുള്ള ആ ദൈവിക നിയോഗങ്ങളെ പൂർണ്ണമായി പാലിപ്പ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട അനേക പാത്രങ്ങൾ പല സ്ഥലങ്ങളിലായി ഹീനമായി ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ, നിലവിളിക്കാനും കരയാനും ഒരു കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുന്ന് അതെല്ലാം കാണുന്ന ദൈവമാകിയാൽ സ്തോത്രം. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. നിങ്ങളുടെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.